ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞു വിഷു ആഘോഷമാണ് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ തുടർച്ചയായിട്ട് 3 വർഷമായിട്ട് നമ്മൾ ഓരോരോ വീട്ടിലാണ് കേട്ടോ വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും, കഴിഞ്ഞ വട്ടം വേറൊരു വീട്ടിലായിരുന്നു, ഈ വട്ടവും നമ്മൾ പുതിയൊരു വീട്ടിലാണ് വിഷു ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ഞാൻ തലേദിവസം തന്നെ ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ തലേദിവസം തന്നെ എല്ലാം ഒരുക്കിയൊക്കെ വെച്ചത് കേട്ടോ. ഒരുക്കിയെല്ലാം കിടന്നപ്പോൾ തന്നെ നല്ലതായിട്ട് സമയം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഞാൻ രാവിലെ എണീറ്റ് വിളക്കൊക്കെ കത്തിക്കും കേട്ടോ. അപ്പം ഞാൻ വിഷുവിന് വെക്കുന്ന ആ സംഭവങ്ങളൊക്കെ കുറച്ച് തെറ്റ് ഒരു ഓർഡറും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പം എന്നെക്കൊണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട്, തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഈ വട്ടത്തെ വിഷു ഇതായിട്ടോ. അപ്പം ഞാൻ രാവിലെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ചു കണി കണ്ടു കേട്ടോ. ഇനി അവരെ ഓരോരുത്തരെയും പോയി വിളിച്ചുകൊണ്ട് വന്ന് കണിയൊക്കെ കാണിക്കണം. ഇനി ആദിനെയും കാർത്തിനെയും വിളിച്ചു ഉണർത്തണം. ഒരുപാട് ലേറ്റായിട്ട് കിടന്നുകൊണ്ട് അറിയത്തില്ല, ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടാണ് കേട്ടോ കിടത്തിയത്. അപ്പോൾ ദേണ്ട നമ്മുടെ വിഷു നമ്മൾ കണിയൊക്കെ വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം പോയി, ഇനി ഏട്ടനെ വിളിച്ചിട്ട് വരണം. അപ്പോൾ ദേ ഞാൻ ഏട്ടനെയും കൊണ്ട് വന്ന് ഏട്ടൻ ആദ്യമം വിഷു തൊഴുവൊക്കെ ചെയ്ത് കേട്ടോ. അപ്പം ഏട്ടൻ ഇന്നലെ തലേദിവസമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഫോണിലൊക്കെ ഓരോ മെസ്സേജും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരുമല്ലോ. അപ്പം 4:30 ഇടയ്ക്കൊക്കെയാണ് കണി, അതായത് വിളക്ക് കത്തിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഇതിൽ രാവിലെ തന്നെ ഒരു 4:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ രണ്ടുപേരെയും കൊണ്ടുവന്ന് കണിയൊക്കെ കാണിച്ചു കേട്ടോ. ആദ്യമൊക്കെ ഉറക്കം അങ്ങോട്ട് പറ്റണില്ല, പിന്നെ ഇങ്ങനെ കരയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു. എന്നിട്ട് പോയി അതുപോലെ തന്നെ പോയി കിടന്നു കേട്ടോ. അപ്പോൾ ദേ രണ്ടുപേരും വീണ്ടും പോയി കിടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഒക്കെ പിലന്ന് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അടുക്കളയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ വിഷുവിൻ്റെ കണി വെക്കുന്ന സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ മേടിക്കാനും ഒക്കെ പുറത്തോട്ടൊക്കെ പോയതുകൊണ്ട് ഞാൻ അരി വെള്ളത്തിലിടാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കാവുന്ന നേരത്തെ തന്നെ ഇങ്ങനെ ഓർത്തൊക്കെ വെച്ചതാണ് കേട്ടോ, പക്ഷേ മറന്നുപോയായിരുന്നു. അപ്പോൾ ഞാൻ ഈ വട്ടം നാട്ടിൽ പോയപ്പോഴത്തേക്കിന് അമ്മ, ഏട്ടൻ്റെ അമ്മ ഇതുപോലെ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട്, അതായത് അരിയും തേങ്ങായും അതിലേക്ക് ഇടാനായിട്ടുള്ള എല്ലാ ഈസ്റ്റും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് ഇതുപോലെ തലേദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ വെളുപ്പിന് എണീറ്റിട്ട് അമ്മ അരച്ച് അന്ന് രാവിലെ തന്നെ അപ്പം ഉണ്ടാക്കും കേട്ടോ. കുറച്ച് നേരം വെളുപ്പിനെ അരച്ചിട്ട് പിന്നെ ഒരു 7:30 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ അപ്പം ഉണ്ടാക്കി കേട്ടോ. പക്ഷെ നല്ല ഇതിൽ വന്നു കേട്ടോ, അപ്പം നല്ല ടേസ്റ്റും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ തലേദിവസം ഇതുപോലെ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ദേ നമ്മൾ രാവിലെ അന്ന് അരച്ചെടുക്കും കേട്ടോ. അപ്പം ഞാൻ കണിയൊക്കെ കണ്ടിട്ട് വന്നതിന് ശേഷം കേട്ടോ ഇതെല്ലാം ഒന്ന് അരച്ച് വെക്കണത്. പക്ഷേ എനിക്ക് പൊങ്ങോ ഇല്ലയോ എന്നൊന്നും ഒന്നും അറിയത്തില്ലായിരുന്നു, കാരണം എങ്ങനെയാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കണത്. പക്ഷെ അമ്മ പറഞ്ഞായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലതായിട്ട് പൊങ്ങും, നല്ല അപ്പം കിട്ടുമെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഞാൻ അതെല്ലാം അരച്ചു വെച്ചു, പാത്രങ്ങളും ആ അരച്ചു വെച്ച പാത്രവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കഴുകി കേട്ടോ. അതേ മിക്സിയൊക്കെ എടുത്തു വെച്ചു. ഇനി നമുക്ക് കുറേ സമയമുണ്ട് കേട്ടോ അമ്പലത്തിനൊക്കെ പോകാനായിട്ട്. ഇനി ഇവരെണീറ്റ് വരാതെ അമ്പലത്തിലൊന്നും പോക്കൊന്നും നടക്കത്തില്ല. അപ്പോൾ ദേ ഞാൻ അരച്ചു വെച്ചതിന് ശേഷം കാപ്പിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടന് കാപ്പി വേണമെന്ന് പറഞ്ഞു, അങ്ങനെ കാപ്പിയൊക്കെ ഇട്ടു. എന്നിട്ട് ഏട്ടനും കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുടിച്ചൊക്കെ കഴിഞ്ഞ് ഏട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വീണ്ടും പോയി, പിന്നെ ആൾ കിടന്നു കേട്ടോ. പിന്നെ എനിക്കങ്ങോട്ട് ഉറക്കമൊന്നും വന്നില്ല. പിന്നെ ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ട് സ്റ്റാറ്റസൊക്കെ അയച്ച് ഓരോരുത്തർക്കൊക്കെ മെസ്സേജൊക്കെ അയച്ച് അങ്ങനെ കുറേ സമയം ഇരുന്ന് എൻ്റെ കുറേ സമയം പോയി കേട്ടോ. പിന്നെ അമ്പലത്തിൽ പോകാനുള്ള ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മൾ അരച്ച് വെച്ച് അതൊന്ന് ഇളക്കി, കയ്യിലൊന്ന് ഇളക്കിയിട്ട് എടുത്ത് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ ഇനി അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങിയൊക്കെ ഇരുന്നോളും. പിന്നെ ഏട്ടന് ഞാൻ കാപ്പിയൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കുളിച്ച് ഒരുങ്ങി അമ്പലത്തിലൊക്കെ പോയി. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും തന്നെ എടുത്തില്ലായിരുന്നു കേട്ടോ. ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. ഇതിപ്പം ഇതേ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് എല്ലാവർക്കും വിഷമമാണ് കേട്ടോ വന്നത്. പോയിട്ട് ഒരു 8:30 ആയിട്ടോ വന്നിട്ട്. ദേ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാലപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ദേ നമ്മൾ കോരി ഒഴിച്ചിട്ട് പാലപ്പം ഉണ്ടാക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തലേദിവസം ഇടുന്ന എനിക്ക് തോന്നുന്നു തലേദിവസം ഇടുന്നേക്കാട്ടിലും നല്ല ഉണ്ടാക്കുന്ന ഇട്ട് അരി അരച്ച് വെക്കുന്നേക്കാട്ടും നല്ല അടിപൊളിയായിട്ട് പാലപ്പം വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നാട്ടിലൊക്കെ പോയപ്പോഴത്തേക്കിന് അവർ ഈസ്റ്റിന് വരെ അമ്മ കള്ളൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ അപ്പം ഉണ്ടാക്കിയത്. അതിനൊരു വേറൊരു ടേസ്റ്റ് കേട്ടോ കള്ളൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന അപ്പത്തിന്. അപ്പം ദേ നമ്മൾ ഓരോരോ അപ്പങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഗ്രീൻ ബീൻസ് ആട്ടോ. അപ്പോൾ ഗ്രീൻ ബീൻസ് ഞാൻ കുക്കറിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേദിവസം അതൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഉണ്ടേ നമ്മുടെ അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല പൂ പോലത്തെ അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഏട്ടൻ ഈ അപ്പത്തിൻ്റെ നടുക്ക് ഒരുപാട് കട്ടിയായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല, അതുപോലെ തന്നെ കുറച്ച് ഒരുപാട് നമ്മളിങ്ങനെ ചുറ്റിക്കുന്നതും ഇഷ്ടമല്ല കേട്ടോ. വലിയതായിട്ട് ചുറ്റിക്കുന്നത് ഇഷ്ടമല്ല, ചെറുതായിട്ടൊക്കെ ചുറ്റിക്കണം, അതാണ് കേട്ടോ ആൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ദേ ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കുന്നൊന്നും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ദേ എൻ്റെ അതെല്ലാം ഉണ്ടാക്കിയിട്ട് ദേ നമ്മൾ കഴിക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമൊക്കെ ഇട്ട് ദേ ഗ്രീൻ പീസ് കറിയും അതിലേക്ക് ഇട്ട് കേട്ടോ. എന്നെ എപ്പോഴും വീഡിയോയിൽ ഗ്രീൻ ബീൻസ് എന്ന് പറയുന്നതിന് എനിക്കിതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ, അതങ്ങ് ശീലിച്ചതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സത്യം. അപ്പോൾ ദേ നമ്മൾ കഴിക്കാനായിട്ടൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ചായയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ ആൾക്കാർ അവിടെ നിന്നിട്ട് എന്നെ വിളി തുടങ്ങി കേട്ടോ. കാരണം ഇതുപോലെ നേരത്തെ എണീക്കുകയും ചെയ്ത് രണ്ടുപേർക്ക് നല്ല വിശപ്പുമായി കേട്ടോ. അല്ലാത്ത സമയം ഇവർ എണീറ്റ് ഈ ഒരു അവധിയൊക്കെ ആയപ്പോൾ എണീറ്റ് വരുന്ന ഒരു സമയത്താണ് പിന്നെ അവർ പുറകെ ഞാൻ നടക്കണം കേട്ടോ. അപ്പോൾ ദേ രണ്ടുപേരും വിശന്ന് കൂറ കുത്തിയിരിക്കുകയാണ്. ആദ്യം ഡ്രസ്സ് മാറിയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ദേണ്ട് അവർക്ക് കഴിക്കാനെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കണി വെച്ചതിനകത്തുനിന്ന് വെള്ളരിക്കായും മത്തങ്ങായും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സാമ്പാർ ഒരുപാട് കറികളൊന്നും വെക്കുന്നില്ല കേട്ടോ, കുറച്ച് കറികളൊക്കെ വെക്കുന്നുള്ളൂ. അപ്പോൾ സാമ്പാറും അതുപോലെ തന്നെ ഒരു പച്ചടിയും ഒക്കെ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ദേ സാമ്പാറിനുള്ള കഷ്ണങ്ങൾക്കൊക്കെ ഞാൻ തേണ്ട അരിയുമാണ് കേട്ടോ. അപ്പോൾ ദേ പച്ചടിക്കുള്ള വെള്ളരിക്കായും പച്ചമുളകും എല്ലാം ഇട്ട് ഞാനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരപ്പും കൂടെ ചേർത്തതിന് ശേഷം അത് നല്ലതായിട്ട് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ തൈര് നല്ല കട്ട തൈര് ഒന്ന് ഉടച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ പച്ചടി, അതായത് വെള്ളരിക്ക പച്ചടി കേട്ടോ. അപ്പോൾ അത് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദേണ്ട നമ്മൾ അതിലേക്ക് കടുകും കൂടെ ഒന്ന് പൊട്ടിച്ച് താളിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ കൂടുതലും ബീട്രൂട്ട് പച്ചടിയായിട്ടോ ഇഷ്ടം. പക്ഷേ നമുക്ക് ബീട്രൂട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളരിക്ക പച്ചടി വെച്ചു. പിന്നെ ഇതേ സാമ്പാറിനുള്ളതെല്ലാം നമ്മൾ വേവിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനും ദേ ഇതുപോലെ എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് നമ്മൾ ചെറിയ ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് മൂത്തതിന് ശേഷം കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടി കേട്ടോ എടുത്തേക്കുന്നത്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ നമ്മുടെ പൊടിച്ച ഉലുവായ ഉണ്ടല്ലോ, വറുത്ത് പൊടിച്ച ഉലുവായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കായവും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കഷ്ണം വേവിക്കാൻ നേരത്ത് കുറച്ച് കായവും കൂടെ ചേർത്തിട്ട് കേട്ടോ ഞാൻ വേവിക്കുന്നത്. അപ്പോൾ ദേ എന്നിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി പൊടിയുടെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കഷ്ണങ്ങളും എല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ദേ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതായിട്ട് തിളയൊക്കെ വന്നതിന് ശേഷം അതിനകത്ത് പുളിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പുളി പോരെങ്കിൽ പുളിയും കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അങ്ങനെ തിളച്ചതിന് ശേഷം നമ്മളത് താഴെ വെക്കുക കേട്ടോ. ഇനി അടുത്തത് ദേ നമ്മൾ തോരൻ വെക്കാൻ പോവുകയാണ്. അതിനായിട്ട് ചീനച്ചട്ടിയിലോട്ട് എണ്ണയും കടുകും വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ക്യാബേജ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് നല്ലതായിട്ട് ആവി കയറ്റി നമ്മൾ എടുക്കുക. അങ്ങനെ ദേ നമ്മൾ മൂടിയൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് എടുത്ത് നമ്മുടെ ക്യാബേജൊക്കെ ഒന്ന് ഇളക്കി. എനിക്കിങ്ങനെ ക്യാബേജ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഇങ്ങനെ തുറക്കുമ്പോഴുള്ള ഒരു മണം ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ദേ അങ്ങനെ ക്യാബേജ് തോരനും റെഡി ആയിട്ടുണ്ട്. പിന്നെ ദേ നമ്മൾ ഇന്നലെ ഒരു നാരങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കറിനാരങ്ങ. അപ്പോൾ ദേ അതൊന്ന് അച്ചാറിടാന്ന് നാരങ്ങ മേടിച്ചു. പക്ഷേ നാരങ്ങ അച്ചാറിട്ടില്ല കേട്ടോ, സോറി എനിക്ക് തെറ്റിപ്പോയതാണ്. അത് അതിന് പകരം നമ്മൾ നാട്ടിൽ നിന്ന് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മാങ്ങ ഒന്ന് അച്ചാർ രണ്ടെണ്ണം എടുത്തിട്ട് അച്ചാറിടാന്ന് വിചാരിച്ചു, പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി കേട്ടോ. ഇപ്പോൾ ഒരുപാടൊന്നും ഇടണില്ല. അപ്പോൾ അതിനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പാലാണ് വെച്ചിരിക്കുന്നത് പായസത്തിന്. അപ്പോൾ ദേ അച്ചാറ് പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദേ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം മാങ്ങ അച്ചാർ കുറച്ചേ ഉള്ളൂ കേട്ടോ, ഇത് ഇവിടെ പെട്ടെന്ന് തന്നെ തീരുന്നതായിരിക്കും. അപ്പം അരിഞ്ഞ് വെച്ചതിൻ്റെ പകുതിയോളം കാർത്തി വയറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ. കാർത്തിക്ക് ഇങ്ങനെ ഉപ്പും കൂട്ടി തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടം, എത്ര വേണേലും ആൾ തിന്നോളൂ എത്ര പുളിയുള്ള മാങ്ങയാണെങ്കിലും. അപ്പോൾ ദേ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ സേമിയ കേട്ടോ മേടിച്ച കൂട്ട് സേമിയയുടെ, അപ്പോൾ അത് ദേ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ദേ നമ്മൾ നന്നായിട്ട് ഇനി അത് വേവിച്ചെടുക്കണം. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, അല്ലാതൊക്കെ കുറേ പാടാണല്ലോ. ഇത് പെട്ടെന്ന് തന്നെ പാല് തിളച്ചിട്ടതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
അങ്ങനത്തെ അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി പായസം കുറച്ചും കൂടെ ഒന്ന് റെഡിയായ മതി. അപ്പോഴേ ഞാൻ എല്ലാം വെച്ച കറികളൊക്കെ എല്ലാം പാത്രങ്ങളിലോട്ടൊക്കെ മാറ്റി പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടൊക്കെ ഇട്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് തുടച്ചിടുക കേട്ടോ. എല്ലാം ഇങ്ങേറ്റം മുതൽ അങ്ങേയറ്റം വരെ അല്ലങ്കോലം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഏട്ടൻ സഹായിക്കാനൊക്കെ വന്നു, തേങ്ങാ തിരുമാനും അരിയാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതി എല്ലാവരും കൂടെ കയറി അടുക്കള ആകെ കൂടെ നാശകരണമാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് ഊറ്റിയാലും കൂടെ മതി. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ സദ്യക്കുള്ളത്. അപ്പം കാർത്തി ആദ്യം പായസത്തിന് അവിടെ വിളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പായസം രണ്ടുപേർക്കും സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതിനുവേണ്ടി രണ്ടുപേരും അവിടെ വിളി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ ദിവസം, എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ വീഡിയോസൊക്കെ ഇടാഞ്ഞിട്ട്. പിന്നെ ഇതിന് മുമ്പ് ഞാൻ രണ്ടെണ്ണം ഇതുപോലെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാം വോയിസും ഒക്കെ കൊടുത്ത്. അതൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ വിഷു ആയതുകൊണ്ട് ഞാൻ വിഷുവിൻ്റെ വീഡിയോ ആണ് ഇട്ടത്. അപ്പം അടുത്ത ദിവസമൊക്കെ ഞാൻ വോയിസും ഒക്കെ കൊടുത്തിടുന്ന രണ്ട് വീഡിയോ ഉണ്ട് കേട്ടോ, നേരത്തെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ദേണ്ടേ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചോറുണ്ണാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞ വീട്ടിലായിരുന്നപ്പോൾ നമുക്ക് ഇലക്കൊന്നും വലിയ പഞ്ഞമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വട്ടം ഇലക്കൊക്കെ ഓടി നടന്നിട്ട് കിട്ടിയില്ല. പിന്നെ ഏട്ട കടയിൽ പോയി ഇതുപോലത്തെ ഇല മേടിച്ചിട്ട് വന്നു കേട്ടോ, പേപ്പർ ഇല മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ദേ രണ്ടുപേരും ഉണ്ണാനൊക്കെ ഇരുന്ന് കേട്ടോ. ഇലയ്ക്കകത്ത് ഉണ്ണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഇല ഏട്ടനെ കൊണ്ട് കൂടുതൽ മേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ആദ്യം ഇതുപോലെ ഇലയിലൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ചോറ് നല്ലതായിട്ട് കഴിക്കും കേട്ടോ ആൾ. അപ്പോൾ ദേ ഞങ്ങൾ മാമൻ്റെ മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ അവർക്ക് നാല് പേർക്കും ഞാൻ ഉണ്ണാനുള്ളതൊക്കെ വിളമ്പി ഓരോന്നായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചോറ്, അതുപോലെ തന്നെ നമുക്ക് പച്ചടി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു. നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ ആ മാങ്ങ അച്ചാറ്. പിന്നെ തോരൻ, ക്യാബേജ് തോരൻ, പപ്പടം, പിന്നെ പായസം കേട്ടോ, ഇത്രയായിരുന്നു കേട്ടോ നമ്മുടെ ചെറിയ സദ്യക്ക് ഒരുക്കിയതൊക്കെ. അപ്പം ദേ നമ്മുടെ ഇന്നത്തെ വീഡിയോ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഈ വട്ടത്തെ കുഞ്ഞു വിഷു ഞങ്ങൾ അങ്ങനെയായിട്ടോ ആഘോഷിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.